ज्यादा YouTube से आते हैं और वेलकम टू माय चैनल आई हैव टॉकिंग टू समथिंग अबाउट क्रिकेट एंड प्लीज सब्सक्राइब सपोर्ट एंड मैक्सिमम शेयर दिस चैनल नीड योर ब्लेसिंग्स नीड योर सपोर्ट നമുക്ക് അറിയാം ഇന്നലെ ICC ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇന്ത്യയിൽ വെച്ച് നടക്കാനിരിക്കുന്ന വേൾഡ് കപ്പിൽ ഇന്നലെ പാകിസ്ഥാനും ഓസ്ട്രേലിയയും തമ്മിൽ മത്സരം ഏറ്റുമുട്ടിയിരുന്നു മത്സരം നടന്നത് വളരെയധികം ഞാൻ പറയുന്ന പറഞ്ഞാൽ പാകിസ്ഥാനും ഓസ്ട്രേലിയയുമായി ഇന്നലെ മത്സരം ഏറ്റുമുട്ടിയത് പാകിസ്ഥാന്റെ ഇന്നത്തെ നാലാമത്തെ മത്സരമാണ് ഓസ്ട്രേലിയക്കെതിരെ ഇന്നലെ നടന്നത് പാകിസ്ഥാന് എന്റെ അഭിപ്രായത്തിൽ അത്രയും സ്ട്രോങ് ആയ ടീമാണ് പാകിസ്ഥാൻ ഇപ്പൊ തിരിച്ചു വരുമ്പോൾ അത്ര പോരാ വേണ്ട വിധത്തിൽ ഇപ്പോൾ കളിക്കാൻ പറ്റാത്തൊരു ഘട്ടത്തിലാണ് പാകിസ്ഥാൻ നേസിക്കുള്ളത് നമുക്കറിയാം ഇന്ത്യക്കെതിരെ ആവശ്യം നേടിയ ബാബർ ആസമിന് പോലും വേണ്ട വിധത്തില് വേണ്ട ഘട്ടത്തിൽ പെർഫോം ചെയ്യാൻ പാകിസ്ഥാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ബോളർമാർ ആസം ഔട്ട് ഓഫ് ഫോമിലാണ് അതുപോലെ തന്നെ അങ്ങനെ അവരുടെ ബോളിംഗിന് അത്ര പോരാ എന്റെ അഭിപ്രായത്തിൽ അല്ലെ പാകിസ്ഥാൻ തോക്കാൻ കാരണം എന്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് ഓസ്ട്രേലിയൻ ബോളേഴ്സിന്റെ അറ്റാക്ക് ഉണ്ടാണ് ബോളിംഗ് അറ്റാക്ക് ഉണ്ട് നമുക്ക് ആദ്യ വിക്കറ്റിന് പാകിസ്ഥാൻ നഷ്ടപ്പെട്ട് 100 റൺസിലായിരുന്നു പാകിസ്ഥാൻ ആദ്യ വിക്കറ്റ് നഷ്ടപ്പെട്ടു ആദ്യ വിക്കറ്റ് വിക്കറ്റ് പോയ ആദ്യ വിക്കറ്റ് പോയതിന് ശേഷം പിന്നീട് വീണ്ടും വിക്കറ്റ് പോകാൻ തുടങ്ങുകയാണ് അങ്ങനെ റിസ്വാൻ അടക്കം നോക്കാൻ ഒരു അവസ്ഥ ഉണ്ടായത് ബാബർ അടക്കം ഇന്ത്യക്കെതിരെ ആവശ്യത്തിന് കഴിഞ്ഞാൽ നമുക്കറിയാം പാകിസ്ഥാൻ ഇപ്പോൾ 4 കളിച്ച് 2 പരാജയപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാനിലെ ഇപ്പോൾ നമുക്കറിയാം വലിയൊരു സമ്മർദ്ദ ഘട്ടത്തിലാണ് പാകിസ്ഥാനെ കൊണ്ടത് വലിയൊരു എന്താ പറയുക ഇനി പാകിസ്ഥാൻ ഇനി 5 ബാക്കിയിരിക്കുകയാണ് നമുക്ക് പാകിസ്ഥാൻ സെമി ഫൈനലിലേക്ക് തിരിച്ചെത്തുമോ ശക്തമായ സ്ട്രോങ് ആയ രീതിയിൽ വിജയിച്ച് കയറുമോ എന്നാണ് പാകിസ്ഥാൻ ആരാധകർ ഇപ്പോൾ വിചാരിക്കുന്നത് നമുക്കറിയാം ബാബറും ഇന്ത്യക്കെതിരെ ആവശ്യത്തിന് ബാബർ ആരാധകർ നമുക്കറിയാം 4 കളിച്ചത് 4 മൊത്തത്തിൽ പാകിസ്ഥാൻ കളിച്ചത് 4 കളിച്ചിട്ട് ആദ്യം വിജയിച്ചത് നെതർലാൻഡ്സിനാണ് നെതർലാൻഡ്സിനെതിരെ ആദ്യം വിജയം അതിനുശേഷം ഇംഗ്ലണ്ടിനെതിരെ 350 അതിൽ ഇംഗ്ലണ്ട് പാകിസ്ഥാനെതിരെ സ്കോർ ചെയ്ത റൺസ് 346 റൺസാണ് അത് പാകിസ്ഥാൻ വിജയം ചെയ്യാൻ സാധിച്ചത് പക്ഷേ ഇവർ രണ്ടുപേരും അത്ര സ്ട്രോങ് ആയ ടീമല്ല പക്ഷെ ഓസ്ട്രേലിയക്കെതിരെ എന്തുകൊണ്ട് പാകിസ്ഥാൻ വിജയിക്കാൻ സാധിച്ചിരുന്നില്ല എന്നതാണ് ഇവിടെ നമുക്കറിയാം 300 റൺസ് കടന്നിരുന്നു പാകിസ്ഥാൻ വിക്കറ്റ് തുടരെ തുടരെ പോയത് കൊണ്ടാണ് പാകിസ്ഥാൻ റൺസ് കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും തോൽവിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായത് ഇങ്ങനെ പോയാൽ തീർച്ചയായിട്ടും സെമി ഫൈനൽ കാണാൻ തീർച്ചയായിട്ടും പോകും പുറത്താകും എന്ന കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം ഇന്ത്യക്കെതിരെ അത്രയും കൺസിസ്റ്റൻസിയുള്ള സ്ഥിരതയോടുകൂടി തന്റെ പ്രശ്നത്തിന് ഒരു കളിക്ക് ഒരു പ്രശ്നവും കുറവില്ല എന്ന് തെളിയിക്കുന്ന ഒരു പ്ലെയർ റിസ്വാൻ അടക്കമാണ് ഇപ്പോൾ തന്നെ ഹാസിൻഗുഡിന്റെ മുകളിൽ എൽ ബി ഡബ്ല്യു പോയത് അതിനുശേഷമാണ് തുടരെ തുടരെ വിക്കറ്റ് പോകുന്ന ഒരു അവസ്ഥയും പാകിസ്ഥാൻ തോൽവി പാകിസ്ഥാൻ ഓസ്ട്രേലിയ സംഭവിച്ചത് അത് വേൾഡ് കപ്പ് ഇന്ത്യയിൽ വെച്ച് നടക്കാനിരുന്ന വേൾഡ് കപ്പിൽ പാകിസ്ഥാൻ കൂടി സംഭവിച്ചത് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ പ്ലേയേഴ്സ് അത്ര ഫിറ്റ്നസ് കൊണ്ട് അത്ര കൺസിസ്റ്റൻസി കൊണ്ട് നമുക്ക് കളിക്കാൻ പറ്റുന്നില്ല എന്നതാണ് ഏറ്റവും യാഥാർത്ഥ്യമുള്ളത് പിന്നെ നമുക്കറിയാം വാർണർ ക്യാച്ചാണ് എന്നല്ല മിസ്സാക്കി വാർണർ ക്യാച്ച് സെഞ്ചുറി കഴിഞ്ഞ വാർണർ ക്യാച്ച് മിസ്സാക്കിയിട്ടെങ്കിൽ പാകിസ്ഥാൻ 300 റൺസ് ഒക്കെ അടുപ്പമായിരുന്നു പക്ഷെ 350+ റൺസ് പാകിസ്ഥാൻ നേടാൻ സാധിക്കുമായിരുന്നില്ല പാകിസ്ഥാൻ ഇങ്ങനെ വിജയിക്കാൻ സാധിക്കുമായിരുന്നു സാധിക്കുകയും ആ വാർണർ ഔട്ടായിരുന്നു വാർണർ അവിടെ സെഞ്ചുറി കഴിഞ്ഞു എന്റെ അഭിപ്രായത്തിൽ ഈ ഫീൽഡിംഗ് സെറ്റപ്പ് തീരെ പോലെ ബോളിംഗ് വരെ രണ്ട് പ്ലേയേഴ്സാണ് പാകിസ്ഥാൻ ഓസ്ട്രേലിയയിലെ പ്ലേയേഴ്സിന്റെ സെഞ്ചുറി സ്വന്തമാക്കുന്നത് വാർണർ ഔട്ടാകുമായിരുന്നു പെട്ടെന്ന് അദ്ദേഹത്തെ ക്യാച്ച് മിസ്സാക്കാൻ എന്ന് പറയും പാകിസ്ഥാൻ തോൽവിയിലേക്ക് പോലെ ഏറ്റവും വലിയ കാരണം അത് തന്നെയാണ് സമ്മർദ്ദം എടുത്ത് എടുത്ത് കളിക്കാൻ പറ്റി പാകിസ്ഥാൻ സെമി കാണാൻ പുറത്തായാലും എന്തായിരിക്കും അവസ്ഥ 4 വേൾഡ് കപ്പ് ഉണ്ടോ ഇതാണ് പാകിസ്ഥാനും ഇന്ത്യയും വേൾഡ് കപ്പ് ഫൈനലിൽ വരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷെ ഇങ്ങനെ പാകിസ്ഥാൻ ഇപ്പൊ തോക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഇനിയും തോൽവി ഇതേ രീതിയിൽ തന്നെ ഇനിയും പോയാൽ വേൾഡ് കപ്പ് സെമി വരെ കാണാൻ പുറത്താകുന്ന ഒരു അവസ്ഥ പാകിസ്ഥാൻ ഉണ്ടാവുന്ന കാര്യത്തിൽ സംശയമില്ല അതിന് തന്നെയാണ് പറയുന്നത് ബാബർ പറയുന്നത് ബോളിംഗ് നിര അത്ര പോരാൻ ബോളിംഗ് ചെയ്യാൻ അത്ര പോരാൻ അത് പറയും ബാബർ പറയും ബാബർ പറഞ്ഞു കറക്റ്റ് തന്നെയാണ് ബാബർ ആസാൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് വളരെയധികം ശരിയാണ് ഞാൻ മാത്രം കളിച്ചാൽ പോലെ ബോളേഴ്സ് നന്നായി ബോൾ ചെയ്യുന്നത് എന്നാൽ മാത്രമേ നമുക്ക് വിജയിച്ച് കയറാൻ പറ്റും ടീമിനെതിരെ വിജയിച്ച് തുടർന്നുള്ള കാര്യം വിജയിക്കാൻ വേണ്ടി പറ്റും എന്നാണ് ബാബർ പറഞ്ഞത് പിന്നെ ഫീൽഡിംഗ് പോരാൻ ഫീൽഡിംഗും ബോളിംഗും എല്ലാം പാകിസ്ഥാൻ വളരെയധികം ഡേഞ്ചറസ് ആയ ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഉള്ളത് നോക്കാൻ നമുക്ക് എന്താകുന്നത് വേൾഡ് കപ്പ് സെമി ഒരു കാരണം പാകിസ്ഥാൻ നോക്കാൻ വേണ്ടി പോവുകയാണ് ഇതേ രീതിയിലാണ് ഇതേ രീതിയിൽ പറഞ്ഞാൽ തന്നെ ഉണ്ടാവും ഒരു സംശയം ഉണ്ടാവും